വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തേടിയും കാണാതായവരെ അന്വേഷണം നടത്തിയും കരുണയുടെ കരങ്ങൾ നീട്ടിയുമുള്ള അതിജീവനത്തിൻ്റെ 6-ാം നാളാണ് ഇന്ന്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയോടെ നിർത്തിവെച്ച തെരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങി. ചാലിയാറിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലായിട്ടുമാണ് ഇന്ന് തെരച്ചിൽ തുടരുന്നത്. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടതിൽ ഇനി കണ്ടെത്താനുള്ളത് 206 പേരെയാണ്. തെരച്ചിൽ അവസാന ഘട്ടത്തിലാണെന്ന് ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ച ചാലിയാർ പുഴയിലെ തെരച്ചിൽ ഉടൻ അവസാനിപ്പിക്കുന്നതായിട്ടും വിവരമുണ്ട്. ഹ്യൂമൻ റെസ്ക്യൂ റഡാർ പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. മണ്ണിനടിയിൽ ആഴത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഉൾപ്പെടെ കണ്ടെത്താൻ ഇതുവഴി സാധിക്കുമെന്നാണ് കരുതുന്നത്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ പുഴയിലും ഇന്ന് ആഴത്തിലുള്ള തെരച്ചിൽ നടത്തും. പുഴയിൽ രൂപം കൊണ്ട പുതിയ മൺതിട്ടകൾ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ എന്നാണ് സൂചന. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 365 കവിഞ്ഞു. സർക്കാർ രേഖകൾ പ്രകാരം 218 ഔദ്യോഗിക മരണസംഖ്യ. 148 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു, ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ചാലിയാറിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ 12 ഉൾപ്പെടെ ഇന്നലെ 16 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് 10,042 പേരുണ്ട്. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ തെരച്ചിൽ 6-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ 2-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ. ദുരന്ത മേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇരു വകുപ്പുകളും കടക്കുന്നത്. ആരോഗ്യ വകുപ്പിൻ്റെ ടെലിമനസ് പദ്ധതിയുടെ സഹായത്തോടെ ആവശ്യമായ സേവനം നൽകാൻ ആരോഗ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതബാധിതർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് 137 കൗൺസിലർമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയവരുടെ തുടർ കൗൺസിലിങ്ങിന് അതേ കൗൺസിലറുടെ തന്നെ സേവനം ഉറപ്പാക്കും. ഭവന സന്ദർശനം നടത്തുന്ന സൈക്കോസോഷ്യൽ ടീമിൽ ഫീൽഡ് തല സേവനം നടത്തുന്ന ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തും. DNA പരിശോധനയ്ക്കായി സാമ്പിൾ എടുക്കുന്നതിന് മുൻപ് മാനസികാരോഗ്യ പിന്തുണയ്ക്കുള്ള പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കണം. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ ജീവനക്കാർക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും മാനസിക പിന്തുണ ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകളിലെ കുട്ടികളുടെ മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം വീണ്ടും തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 4 കൽപ്പറ്റയിൽ നടക്കും. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള വിവിധ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളും സ്കൂൾ വക്താക്കളും PTA വക്താക്കളും യോഗത്തിൽ പങ്കെടുക്കും. എത്രയും പെട്ടെന്ന് ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ തുടങ്ങുന്നതിനുള്ള കർമ്മപദ്ധതിയാണ് യോഗത്തിൻ്റെ അജണ്ട. ന്യൂസ് ഡെസ്ക്, മല്ലു 1.